ഹായ്, ഞാനിന്നൊരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ബീഫ് വിന്താലും ഉണ്ടാക്കി, ബീഫ് പച്ചക്കറിയും ഇട്ട് വറുത്തരച്ച് വെച്ചു. പിന്നെ അടുത്ത റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ, ബീഫ് ഫ്രൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമുള്ള രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായി ഞാൻ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി, എല്ലില്ലാത്ത ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയാലാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ നെയ്യില്ലാത്തത് നോക്കി മേടിച്ചാൽ അത്രയും നല്ലത്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം, അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനുള്ള ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ചെറിയ ഉള്ളി ഫുൾ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാവും. ഇത് ഇന്ത്യൻ്റെ വെളുത്തുള്ളിയാണ്, അപ്പോൾ എരിവുണ്ട്. അപ്പോൾ അത് ഒരെണ്ണം ഫുൾ എടുത്തു. ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വേപ്പില, ഇത്രയാണ്. ഇതെല്ലാം അരച്ചിട്ടാണ് നമ്മൾ ബീഫ് പുരട്ടുന്നത്. ഇനി മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തത്, അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അര ടേബിൾ സ്പൂണോളം മതി. പിന്നെ ബീഫ് മസാലയാണ്, ഇത് നിർബന്ധമൊന്നുമില്ല, ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബീഫ് മസാല പൗഡർ. ഇത് നമ്മൾ നോർമൽ ഗരം മസാല പൊടിയാണ്. അപ്പോൾ ബീഫ് മസാല ഇതിപ്പോൾ ഞാൻ അര ടീസ്പൂണോളമാണ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബീഫ് മസാല ഇല്ലെങ്കിൽ ഈ ഗരം മസാല നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എടുക്കാം. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ മിക്സിയിലോട്ട് ആദ്യം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഒന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം. നമ്മൾ വെള്ളമൊന്നും ഇട്ട് കൊടുത്തില്ല, വെറുതെ ഇങ്ങനെ ചതച്ചെടുത്തപ്പോൾ ഇങ്ങനെ ഇത്ര അരഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഇത് അരച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. നമ്മൾ ആദ്യം വെള്ളം ചേർക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഇഞ്ചിയൊക്കെ എല്ലാം അതേപോലെ തന്നെ കിടക്കും, അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അരച്ച് വെച്ച ഇതിലോട്ട് നമ്മൾ മസാലപ്പൊടികളെല്ലാം ചേർത്തു. ഇതേ ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുകയാണ്. ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണും വിനാഗിരിയും കൂടി ഇട്ടു. ഇപ്പോൾ വിനാഗിരി ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇടണ്ട. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഞാനൊന്ന് അരച്ചിട്ട് കാണിച്ചു തരാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വെളിച്ചെണ്ണ ഇടാം. ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ, ഈ ടേബിൾ സ്പൂൺ നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് കഴുകി വെച്ച ഇറച്ചിയാണിത്. ഇപ്പോൾ ഒട്ടും വെള്ളമില്ല, കാര്യം ഞാൻ ഊട്ടപാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കുന്ന കുക്കറിലോട്ട് മാറ്റാം. നമ്മൾ മിക്സിയിൽ അരച്ച മസാലയാണിത്. ഇതിപ്പോൾ ഇത്ര നന്നായിട്ട് അരയാൻ വേണ്ടി ഞാൻ ആദ്യം നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തപ്പോഴാണ് ഇത്ര നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് വന്നത്. ഇത് നമുക്ക് ഇറച്ചിലോട്ട് മാഗ്നേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് പുരട്ടി വെക്കാം. അപ്പോൾ നമ്മൾ മസാല നന്നായിട്ട് പുരട്ടി. ഇതിലോട്ട് വെള്ളം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ മിക്സി അരച്ചപ്പോൾ എടുത്ത അതിലോട്ട് ഇത്തിരി വെള്ളം ഇട്ടിട്ട് ആ വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത്. ഇറച്ചിയിൽ നിന്ന് വേഗമ്പോൾ എന്തായാലും വെള്ളം വരും. അതുമാത്രമല്ല, ബീഫിന് നമ്മൾ ഡ്രൈ ആയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് വെള്ളം ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റിക്കേണ്ടേ വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മസാല പുരട്ടി വെച്ച ബീഫിലോട്ട് ഒരു നമ്മൾ ആ കഴുകിയെടുത്ത വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ മസാലയൊക്കെ അരച്ച മിക്സിയിലാണ് കഴുകി വെച്ച വെള്ളം മാത്രമേ ഉള്ളൂ. പറയുകയാണെങ്കിൽ ചെറിയൊരു അരക്കപ്പ് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. വെള്ളം നമ്മൾ ഇറച്ചി നിന്ന് വരും. നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞു, വെള്ളം ഒഴിച്ചു. നോക്കുക, അത്ര വലിയ വെള്ളമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നമ്മളല്ല ഒരു അരക്കപ്പ് വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അത്രയും വെള്ളമൊക്കെ ഒഴിച്ചു. ഇത് മൂടി നമുക്ക് 20 മിനിറ്റ് ഒന്ന് വെക്കാം. ഇതവിടെ മസാലയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഈ ഇറച്ചിയിൽ പിടിക്കും. സമയമില്ലാത്തവരാണെങ്കിൽ 5 മിനിറ്റ് വെക്കൂ, വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ അപ്പം നമ്മൾ 20 മിനിറ്റ് മസാലയെല്ലാം തേച്ച് വെച്ചു. ഇനി നമുക്ക് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലടിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്കറിൽ വെക്കാം. കുക്കറിൽ 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചു. ഒരു 15 മിനിറ്റ് വെച്ചപ്പോൾ കുക്കറിൽ വെച്ചപ്പോൾ നന്നായിട്ട് ഇറച്ചി വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചുള്ളൂ, എന്നിട്ടും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് വറ്റിക്കാൻ വെച്ചേക്കണേ, ഇറച്ചി വെച്ചില്ല. ഇറച്ചി നന്നായിട്ട് വെന്തതാണ്. വീണ്ടും ഇതിലോട്ട് ഇതാക്കി കഴിയുമ്പോൾ ഇറച്ചി വളരെ വെന്തുടഞ്ഞു പോകും.
അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രൈഡ് ആ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വെള്ളം മാത്രം ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കടായിലോട്ട് ഒഴിച്ചു. ഒന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. കാര്യം ഇറച്ചിയുടെ ഗുണങ്ങളെല്ലാം ഈ വെള്ളത്തിലാണല്ലോ ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം ഒന്ന് വറ്റിക്കട്ടെ. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. അപ്പോൾ വെള്ളത്തിലാണല്ലോ ഗ്രേവി മുഴുവനും ഉള്ളത്. അതിൻ്റെ ആ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വെള്ളം കളയാണ്ട് ആ വെള്ളം വറ്റിച്ചെടുത്തത്. അപ്പോൾ ടേസ്റ്റ് നല്ലത് കൂടുതൽ കിട്ടും. ഇതിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലോട്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഈ സമയത്ത് തന്നെ നമുക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഉണക്കമുളകും കറിവേപ്പിലയും വലിയ ജീരകവും ഇട്ടൊന്ന് നല്ലവരെ ഫ്രൈ ചെയ്തു. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തു. സവാള ഇട്ട് കൊടുത്ത് സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. നമ്മുടെ സവാള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ ഒന്നും ആയില്ല. പക്ഷേ ഈ കളർ ചേഞ്ച് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇറച്ചി കുക്ക് ചെയ്ത വെള്ളം ആദ്യം ഈ ചട്ടി തന്നെ ഒന്ന് വറ്റിച്ചെടുത്തായിരുന്നല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മസാല ഇടാൻ പോകുന്നേ ഉള്ളൂ. മസാല ഇടാൻ പോവുകയാണ്. അര ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മൾ ഈ സവാളയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം തീയുടെ ഫ്ലെയിം ഒന്ന് കുറക്കണം. സവാള ഒന്ന് ആദ്യം ഇങ്ങോട്ട് നീക്കി മാറ്റിയിട്ട് ആ എണ്ണയിലോട്ട് നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇട്ടു. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇറച്ചി വെന്ത് കഴിഞ്ഞപ്പോൾ ഗരം മസാല കുറച്ച് കുറവാണെങ്കിൽ അതും ഈ സ്റ്റേജിൽ നമുക്ക് ഇത്തിരി വേണമെങ്കിൽ ഗരം മസാല ഇടാം. ഇപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ടുള്ളൂ. നമുക്കിനി ഇറച്ചി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇറച്ചി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. എന്നാൽ ഇറച്ചിയിൽ ഒരു ഇത്തിരി വെള്ളത്തിൻ്റെ ഒരു ചെറിയൊരു നനവ് ഉണ്ടാവും. നമ്മൾ വെള്ളമെല്ലാം ഊറ്റി മാറ്റിയെങ്കിലും ആ വെള്ളം ഒന്ന് ഫ്രൈ ചെയ്ത് ഇറച്ചി ഒന്ന് ഡ്രൈ ഫ്രൈ ആകണ വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയ ബീഫ് ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ റെസിപ്പിക്ക് നല്ല കമൻറ്റ് പറയണം. പിന്നെ അതേപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഏഞ്ചൽ കുക്കിംഗ് സെഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.